ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കലൂരുള്ള ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുന്നിലാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് പേർ ഇതിൻ്റെ പരിസരത്തും റോഡിലും ഒക്കെയായി പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെ കളിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ്. എങ്കിലും ക്രിക്കറ്റും ഫുട്ബോളും മാത്രമേ ഒരേ സമയം നമുക്ക് ഇവിടെ കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആയി, അതായത് വ്യത്യസ്ത തരത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ ആയി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോടൊക്കെ തന്നെ ഒന്ന് ചോദിച്ചറിയാം. ഇപ്പോൾ ഞാനിവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ റൗണ്ടിൽ ഓടാൻ വരാൻ വേണ്ടി ഇപ്പോൾ ഒരു 4-5 വർഷത്തോളമായി. 2012 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അവിടെയുണ്ട്. അപ്പോൾ അന്നോട്ട് എങ്ങനെയാണോ ഇതുള്ളത് ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഇത് അതുപോലെ തന്നെയുള്ളത്. കാരണം ഓടാൻ വരുന്നവരാണെങ്കിൽ ഇതിനെ ചുറ്റി ഓടും. ബാക്കിയുള്ള സ്പോർട്സ് ഇപ്പം നമ്മളെ സ്കേറ്റിംഗ് ആണെങ്കിൽ അവരവിടെ പുറത്തുണ്ടാവും, ബാക്കി അതുപോലെ ബാഡ്മിൻ്റൺ ആണെങ്കിൽ അവരവിടെ പുറത്ത്. അങ്ങനെ നമുക്ക് ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണിത്. സ്പോർട്സിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് നല്ല അതിനുള്ള സ്ഥലം ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അവർക്ക് ഉണ്ട്. ഇവർ പക്ഷേ ഈ മേക്കോർദും യൂസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ലെവലിൽ മാത്രമേ ഇവർ ഇതിൻ്റെ സ്പേസ് ആണെങ്കിലും ഷോപ്പാണെങ്കിലും ഗ്രൗണ്ടാണെങ്കിൽ പോലും അവർ കൊമേഴ്ഷ്യലി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സ്പോർട്സിന് വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ഒരു താല്പര്യം അവരതൊന്ന് കണ്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആണെങ്കിലോ അതിന് വേണ്ടത്ര മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ നല്ലൊരു പോയിൻ്റാണ്. കാരണം ഇത് വെറുതെ അടച്ചു കിടക്കുകയാണ് ഉള്ളിൽ. ഇപ്പോൾ വലിയ വലിയ ഫുട്ബോള് ക്രിക്കറ്റ് ഇപ്പോൾ ഇവിടെ ഇല്ലെന്നാണ് കേട്ടേക്കണം. ഫുട്ബോളിനും വേണ്ടി മാത്രമായിട്ടുള്ളൊരു സംഭവമാണ്. എന്നാൽ വളരെ അപൂർവമാണ് ഫുട്ബോളിൻ്റെ കളി പറഞ്ഞത്. ഇത്ര ആളുകളെല്ലാം ഔട്ട്ഡോർ റോട്ടിലാണ് കളിക്കണം. പക്ഷേ ഇപ്പോൾ റോഡിന് ശരിക്കും പറഞ്ഞാൽ പകുതി ഭാഗം മുഴുവൻ ഒക്കിപ്പോയിടാം. വണ്ടികളാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പലപ്പോഴും ആരെയും മേത്തൊക്കെ ഇടിക്കാൻ വളരെ സാധ്യതയുള്ളു. പിന്നെ കുറേ ഇന്നത്തെ ന്യൂ ജനറേഷൻ കുറേ ബൈക്കിലൊക്കെ പറഞ്ഞു വന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പാർഷ്യലായിട്ട് ഒരു ഏരിയ എങ്കിലും ഉള്ളിൽ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. വളരെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് എൻജോയ് ചെയ്യുക. ഇന്നത്തെ റെസ്ട്രിക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനി കളികൾ വരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്തോ. ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം മെമ്പേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഇൻഡോറിൽ കളിക്കുന്നുണ്ട്. അവിടെ ഇതുപോലെ ഇവൻറ്റ്സ് വരുമ്പോൾ പിന്നെ ആരും അലോഡല്ല. ആ ഒരു ടൈമിൽ ഒരു 2-3 ഡേയ്സ് അവർ ഫുൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ മെമ്പേഴ്സേ ആളുകൾക്ക് ഇവർ അലോഡല്ല. അതേപോലെ ഇവരെന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്താൽ നല്ലതാണ്. കാരണം ഈ വഴിയിൽ നിന്നുള്ള ഈ കളി എല്ലാവർക്കും ഡിസ്റ്റർബൻസും കഴിഞ്ഞ ദിവസം ശരിക്കും പോലീസ് വന്ന് പിടിക്കുക എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ആ സ്കേറ്റിംഗ് നടക്കുന്ന ഏരിയയിൽ അതൊക്കെ എന്തോ വേറെ കുറേ ചാനലിലൊക്കെ കാണിക്കണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടുതലും ഇനി വരുന്നതോറും കൂടിക്കൂടി വരുള്ളൂ. ആളുകൾ സൈക്ലിംഗ് ഒരു വലിയ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഒരു അവയർനെസ്, ഒരു സൈക്കിൾ ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇത് ഒരു സൈഡ്, ഇതൊരു ഫോർവേഡ് ട്രാക്ക് എന്നുള്ള രീതിയിൽ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്യുക ഫുള്ളായിട്ട്. ഒരു സൈഡ് ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഉള്ളിൽ തരാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു പകുതി സൈഡ് ഫുള്ളായിട്ട് കുറച്ച് പാർക്കിങ്ങും പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു സൈക്കിൾ ട്രാക്കോ ജോഗിങ് ട്രാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെയ്യുക. ബാലൻസ് ഏരിയ കാരണം ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് മെയിൻ പല വഴിയിലേക്കും പോകുന്ന ഒരു ഹബും പിന്നെ ഇത്രയും ഓഫീസുകളും കാര്യങ്ങളും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഒരു ഹാഫ് ഇതിന് വേണ്ടി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ പലരും വേറെ പല ഇൻഡോർ നെറ്റ്സിലും അവിടെയൊക്കെ പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. മുന്നേ നമുക്കിവിടെ ഉണ്ടായ ചെറിയ നെറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നെറ്റ്സൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഫുട്ബോളിൻ്റെ പരിപാടിയൊക്കെ വന്ന സമയത്തൊക്കെ എടുത്ത് കളഞ്ഞു. അതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. എന്തോന്ന് അവർക്കൊരു അസറ്റ് തന്നെ ആയിരിക്കും അത്. അപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള സൈഡിലൊക്കെ അതേമാതിരിയുള്ള പല പല പരിപാടികളും കാണുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അല്ലാതെ തന്നെ അതിലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലൊരു സ്പോർട്സ് ഹബ്ബ് വന്നാൽ നല്ലൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ വന്നേക്കണ പോലൊരു ജിമ്മ് അതൊരു നല്ലൊരു കാര്യമാണ് കാര്യമാണിത്. അതുപോലെ തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നടക്കാനും ഓടാനും അതുപോലെ സ്കേറ്റിംഗ് ബാഡ്മിൻ്റൺ പോലുള്ള കളികൾക്ക് പല ആൾക്കാരോട് വന്നിട്ടുണ്ട്. പക്ഷേ അവർ കളിയിൽ അവരുടെ പുറകിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ കാറ് വരുന്നത് ബൈക്ക് വരുന്നത് പോലെ അറിയാതെയാണ് ഓരോരുത്തർ ഓടുന്നത്. കാറുകാരും ബൈക്കുകാരും അതുപോലെ തന്നെ അവരുടേതായ തോന്നിയ രീതിയിലുള്ള സ്പീഡിലാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ സ്പോർട്സ് ഹബ്ബുകൾ പോലുള്ള എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യണവർക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അതല്ലെങ്കിൽ വണ്ടി പോകുന്നത് ഒരു സ്പീഡ് ലിമിറ്റ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആളുകളോട് നിൽക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും സ്പോർട്സ് കോംപ്ലക്സിലേക്ക് ആക്കി മാറ്റാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഫ്രീ എൻട്രി ആക്കരുത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫ്രീ എൻട്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഡെയിലി ഇവിടെ വാക്കിങ്ങിനും അതിനും ഷട്ടിൽ കളിക്കാനും അതിനൊക്കെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞാൽ ഒരേ സമയം ഒക്കെ ചെയ്യാൻ വേണ്ടി പേയ്മെൻറ്റ് അതും അഡ്വാൻസ് പേയ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും നടത്തി വിദേശ രാജ്യങ്ങളൊക്കെ പോലെ അതുപോലെ ചെയ്യണമെങ്കിൽ നല്ല ബെറ്റർ ആയിക്കോളും. എന്ന് വെച്ചാൽ ഓരോ ഷട്ടിലിനൊരു ഏരിയ, ബാസ്ക്കറ്റ്ബോളിനൊരു ഏരിയ, അങ്ങനെ അങ്ങനെ ഡിവൈഡ് എടുത്ത് തിരിച്ചിട്ട്
ഒരു ടൈം വെച്ചിട്ട് അഡ്വാൻസ് പേയ്മെന്റ് എടുത്തിട്ട് അങ്ങനെ നടത്തണമെങ്കിൽ നല്ലതായിരിക്കുള്ളൂ. പറഞ്ഞ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ വല്ല ടൈമിലാണ് ഫുട്ബോളൊക്കെ നടക്കുള്ളൂ, ആ ടൈമിൽ മാത്രം വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞത്. അപ്പം നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യം 131 കോടി ജനങ്ങളുണ്ട്, പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഈ വലിയ ഒളിമ്പിക് പോലുള്ള ഇവൻറ്റുകളിലൊക്കെ ഒരു ഹൈ ലെവലിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള പ്ലേയേഴ്സ് വരാത്തതെന്ന് തോന്നുന്നു? ബേസിക്കലി നമ്മുടെ ഒരു സ്പോർട്സിനോടുള്ള ഒരു ആക്റ്റീവ് ഒരു കൾച്ചർ തന്നെയാണ് മെയിൻ ഒരു കാരണം. കൂടുതലും ക്രിക്കറ്റിനോടാണ്, ബാക്കി ഫുട്ബോളായാൽ പോലും നമുക്കൊരു ടീമുണ്ടെന്ന് പറയാനല്ലാതെ ഒരു ഹയർ ലെവലുള്ള ഒരു കളിക്കോ ഒന്നിനും നമുക്ക് ഏഷ്യ ലെവലുള്ള ഒരു കളിയാണ് നമ്മൾ കൂടുതൽ പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു മെയിൻ. എനിക്കിതൊരു ഫീൽ ചെയ്യാത്തൊരു കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒളിമ്പിക്സ് മെഡലുകൾ ഇഷ്ടംപോലെ വന്ന് കൂടിയാണ്. പക്ഷേ ഇതുവരെയും ഒളിമ്പിക് മെഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരളമായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ. നമ്മുടെ പോപ്പുലേഷൻ്റെ പകുതി പോലെ നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതാണ് നമ്മളെക്കാളും പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങൾ വാരിക്കോരിയ കൊണ്ടുപോകാറുള്ളത്, ജമൈക്ക പോലുള്ള ചെറിയ രാജ്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുത്തിന് ടാലൻറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായി താഴെ കിടക്കണേക്കും. അവർക്ക് അവരെ ഉയർത്തിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനോ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രോഗ്രാമുകളും ഇല്ല, ഏർപ്പാടുകളും ഇല്ല. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വരുമാനം തന്നെയാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇപ്പോൾ ക്രിക്കറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫീൽഡിലും അത്രയധികം ഫണ്ട് മുടക്കുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ വോളിബോൾ ആണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പേര് വോളിബോൾ കളിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കെന്ന് പറഞ്ഞാൽ ആ കളിക്കാൻ അല്ലെങ്കിൽ അതിനെ വളർന്നു വരാനായിട്ടുള്ള ഒരു ഗവൺമെൻറ് തലത്തിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ അത് പതുക്കെ പതുക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുട്ബോളും ഇതൊക്കെ IPL പോലെ അതുപോലെയൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കളിക്കാർക്കും അത് കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടും, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ എല്ലാത്തിലേക്കും ആൾക്കാർ അട്രാക്റ്റ് ആവുകയും ഒരേ ഇതിലും നമുക്ക് നല്ല നല്ല കളിക്കാർ ഇപ്പോൾ തന്നെ ഒരുപാട് നല്ല കളിക്കാരുണ്ട്, ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അവരുടെയൊക്കെ പ്രശ്നം ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഗവൺമെൻറ് തലത്തിലുള്ള കുറേ സപ്പോർട്ടിംഗ് ഇല്ലായ്മയൊക്കെയാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളും. തോന്നുന്നു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, എല്ലാ അസൈൻമെൻറ്റ്സിനും ഫൗണ്ടേഷൻ ഉണ്ട്. ഇപ്പോൾ ജാപ്പനീസ് നോക്കിയപ്പോഴും അവർ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കണം, ചെറുപ്പത്തിലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്കങ്ങനെ ഒരു ബേസിക് ഇല്ല, ഫുൾ എഡ്യൂക്കേഷൻ ലോഡാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഫുൾ എഡ്യൂക്കേഷൻ പോലെ ഹൈടെക് സ്കൂൾസിലേക്കുള്ള പിള്ളേരെ കൊണ്ട് ആക്കുക, അവിടെ നിന്ന് ഗ്രൂം ചെയ്യുന്നതാണ്. പക്ഷേ എഡ്യൂക്കേഷനാണ് ഒരു ഹെവി ലോഡായിട്ട് പിള്ളേരെ മനസ്സിൽ പോകണം. അത് അതിന് ഇവർ ഇങ്ങനത്തെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ സോൺസ് ഉള്ളപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ളപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ ഈ ഒരു ജിമ്മില്ലേ, ഓപ്പൺ ജിമ്മ്, ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ ഇങ്ങനത്തെ കുറേ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിലാണ് ആളുകൾ കൂടുതലും യൂസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ജിംനാസ്റ്റിക്സും ഇപ്പോൾ ചൈനയൊക്കെ ജിംനാസ്റ്റിക്സിലും മാസ്റ്റേഴ്സ് ആയത് പെട്ടെന്നല്ലോ. നേരത്തെ US അവരൊക്കെ ആണല്ലോ മാസ്റ്റേഴ്സ്. പക്ഷേ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർ അത് ബേസിക്കായിട്ട് ചൈൽഡ്ഹുഡിൽ തന്നെ അവരുടെ ബ്ലഡിലേക്കും ആ കൾച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ പറ്റുള്ളൂ. മനസ്സ് ഗ്രോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമ്മളൊരു സിമിൻ ബ്ലോക്ക് മാതിരി ആയി കഴിഞ്ഞു, നമ്മളൊരു ക്യാരക്ടർ ഫോം ആയി, അതിലൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഒരു 5 years കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ജിംനാസ്റ്റിക്സിലോ അങ്ങനെ ഇതേപോലെയൊക്കെ തന്നെ പല രീതിയിലുള്ള കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് അതിനുള്ള നോളജ് ഒരു ഇത് ഉണ്ടാവും. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള സ്പോർട്സുകളെ സപ്പോർട്ട് ചെയ്യൽ പണ്ടേ കുറവാണ്. സ്പോർട്സ് എന്നല്ല, എന്തോ ഒരു പാഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന് എന്താ പറയുക, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഇന്ത്യയിൽ കുറവാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഈ അത്ലറ്റിക്സ് ആയിക്കോട്ടെ, മ്യൂസീഷ്യൻസ് ആയിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, അവരാരും അവർക്ക് ആ എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ഇവിടുത്തെ ഈവൻ ഫാമിലി പോലും ആ ഒരു സംഭവത്തിന് എന്താ പറയുക, ആ ഒരു സപ്പോർട്ട് ചെയ്യണില്ല. ചെറുപ്പത്തിലെ പിള്ളേരെ അതിനു വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് നമ്മൾ ആ ഒരു സ്പോർട്സ് രീതിക്ക് തന്നെ പിള്ളേരെ ചെറിയ പ്രായത്തിൽ തന്നെ വളർത്തിയെടുത്ത് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോളിലാണെങ്കിൽ തന്നെ ജർമ്മനി കപ്പടിച്ചു, അവർ പെട്ടെന്നൊരു ദിവസം വന്ന് കപ്പടിച്ചാൽ അവർ കുറേ കാലം അതിനുവേണ്ടി ഒരു തലമുറേനെ അവർ വളർത്തി വളർത്തി കൊണ്ടുവന്നിട്ടാണ് അവരെ കപ്പടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു ലെവലിലെത്തിയത്. നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾ അതിനുവേണ്ടി വാർത്തെടുത്ത് കൊണ്ടുവരണം. അവർക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ തൊട്ട് ആ ഒരു ചെറിയ ടൈം തൊട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം. സ്പോർട്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല, അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. പിന്നെ പാരൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ അവർ കുറച്ച് കുട്ടികൾ അതിന് വേണ്ടി വിട്ടാൽ മാത്രമേ ഉള്ളൂ. അതൊരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു സ്പേസ് വേണം ഇവിടെ നമുക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വേണം. ഇപ്പോൾ ചിലതൊക്കെ ഉണ്ടെന്നുണ്ട്, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആ സംഭവങ്ങളുണ്ട്, പക്ഷെ അതിനെ വേണ്ട രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ചേട്ടന് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പം മക്കൾ ഇതേപോലെ ഒരു എന്താ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ, ഇപ്പം ചേട്ടൻ സ്പോർട്സ് കളിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞു, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ചേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ടാവും.
എന്താ സംശയം? പിന്നെ ഷുവറായിട്ട് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ലേ ചെയ്യാത്തത്. ഞാൻ എന്ത് വന്നാലും ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊരു കുട്ടികളുണ്ട്, അവർ ചെറുപ്പം തൊട്ട് അവരെ സ്പോർട്സ് എന്ത് വന്നാലും അവരെ പരിശീലിപ്പിക്കണം, അവർക്ക് അതിലേതാണോ താല്പര്യം ആ ഒരു രീതിക്ക് തന്നെ. അതൊരു ഫ്യൂച്ചറും കൂടിയാണ്, ശരിക്കും നല്ലൊരു ഫ്യൂച്ചറും കൂടിയാണ് ഈ സ്പോർട്സിലേക്ക് കൂടി ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ഈ പുസ്തകം വായിച്ചുകൊണ്ട് അതിൽ മാത്രം ചെലവഴിച്ചുകൊണ്ട് കാര്യമില്ല, ഇത്ര ഒരു ഈ ഒരു സ്പോർട്സിലേക്ക് കൂടി അവർക്കൊരു നല്ല ഫ്യൂച്ചർ എന്തായാലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് വളർത്തിക്കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. കുട്ടിയുടെ താല്പര്യം എന്തോ അതിന് വിടുക, അല്ലാതെ എൻ്റെ താല്പര്യത്തിന് വിട്ടിട യാതൊരു കാര്യമില്ല. ആൾക്കിപ്പോൾ സ്പോർട്സിനോടാണ് താല്പര്യമെങ്കിൽ സ്പോർട്സിലേക്ക് വിടുക, അല്ലാതെ കലാകാരനാകാനുള്ള താല്പര്യം കലാകാരനാവുക. അല്ലാതെ താല്പര്യമില്ലാത്തൊരുത്തിനെ പിടിച്ചിട്ട് എഞ്ചിനീയറോ ഡോക്ടറോ ആക്കിയിട്ട് യാതൊരു കാര്യമില്ല. അവനൊരിക്കലും ആ കഴിവ് അവിടെ യൂസ് ചെയ്യില്ല. അവനെന്തിലാണോ ടേസ്റ്റ് ഉള്ളത് ആ ടേസ്റ്റിലേക്ക് അവനെ വിടുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എപ്പോഴും ഒരു നമ്മുടെ ഒരു കരിയറിന് എപ്പോഴും ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ്. ആ സ്പോർട്സ് ആയാലും ബാക്കിയുള്ള ഗെയിംസ് ഏത് തന്നെ ആയാലും ഉണ്ടെങ്കിൽ പോലും അറ്റ്മോസ്ഫിയറുകൾ അത്ര ഫേവറബിൾ അല്ല എന്നുള്ളതാണ് എനിക്ക് രണ്ട് കുട്ടികളാണ്, ചെറിയ ആളുകളാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു അല്ലെങ്കിൽ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നോക്കിയാൽ ഭയങ്കര എക്സ്പെൻസീവ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് ഫാമിലീസാണ്, അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് പിന്നെ കാണുന്നത്. ഒരു സാധാരണക്കാരന് ഇതൊക്കെ കുറച്ച് റീച്ചബിൾ ആയാലാണ് അയാൾ അവരുടെ കുട്ടികളെ കൂടി ഇത് ഗവൺമെൻറ്റിന് കുറച്ച് ഇനിഷ്യേറ്റീവ് എടുക്കല്ലേ, കോർപ്പറേഷനോ ജി സി ഡിയോ ഇതേപോലത്തെ ടൈപ്പ് എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കൊടുത്ത് കുറേ കൂടി കോച്ചിങ് ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു സജഷൻ. നമ്മുടെ നമ്മൾക്കാണ് വീട്ടിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ നിന്ന് കൊടുക്കുക സപ്പോർട്ട് കൊടുക്കാൻ ചിലപ്പോൾ ഒരു പരിധി ഉണ്ടാവും. പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ അത്ര സ്ട്രോങ് അല്ലാത്തവരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും രീതിയിലേക്ക് മികച്ച ഇപ്പോൾ കോച്ചിങ് കൊടുക്കണം, അതിനനുസരിച്ചുള്ള ഫുഡുകൾ കൊടുക്കണം, പിന്നെ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യേണ്ടി വരും, പിന്നെ ഈ പറഞ്ഞ പോലെ പാഡുകൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കണം. ചിലപ്പോൾ സാധാരണ കുടുംബത്തിന് അത് പറ്റിയൊന്നുമില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നല്ല നല്ല പ്ലെയേഴ്സൊക്കെ ഈ ഫീൽഡിലേക്ക് അങ്ങനെ എത്താൻ പറ്റാണ്ടായി പോകുന്നത്. അങ്ങനത്തെ ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഗവൺമെൻറ് അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലായിടത്തും നേരെ വളർന്നു. ഇതുപോലെയുള്ള ഓപ്പൺ ജിമ്മുകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇതുമാത്രമല്ല, നമ്മളുടെ നാട്ടിലുള്ളവർക്ക് കളിക്കാൻ, നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ, ഓരോ ഗെയിമും കളിക്കാനുള്ള സൗകര്യങ്ങൾ, ഓരോ ഫെസിലിറ്റിയോടുകൂടി നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടതാണ്. സ്പോർട്സ് മലയാളം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സ്പോർട്സ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകാം, ഞങ്ങളോടൊപ്പം കൈകോർക്കാവുന്നതാണ്. ഏതായാലും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ബൈ ബൈ.